ഒരു ദിവസം ഞാൻ മൊബൈല് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. ആദ്യം ജീവനെടുത്തത് ആദിവാസി കുടിയിലെ പീലാണ്ടി എന്ന ആളെയായതിനാലാണ് ആ പേര് ആദിവാസികൾ ഇവന് നൽകിയത്. നാട്ടിലിറങ്ങുന്നതും ആളെ കൊല്ലുന്നതും തടയാൻ കഴിയാതായതോടെ വനപാലകർ പീലാണ്ടിയെ പിടികൂടി കോടനാട് ആനക്കളരിയിൽ മര്യാദ പഠിപ്പിക്കാൻ കാണണല്ലോ. അടുത്ത ദിവസമായി കോടനാടത്തി. ഇതാണ് അവിടുത്തെ അഭയാരണ്യം. ഞാൻ പതിയെ നടന്നു തുടങ്ങി. ആദ്യം ബട്ടർഫ്ലൈയിലെ സ്ഥലമായിരുന്നു. അവിടെ നല്ല പൂക്കളുണ്ടായിരുന്നു. ഒത്തിരി ബട്ടർഫ്ലൈസ്. ഇവിടെയാണ് മാനും ആനകളും. നല്ല തൈലിട്ട വഴികളാണ്. നടന്ന് നടന്ന് ഞാൻ മാൻ പാർക്കിന്റെ അടുത്തെത്തി. അവന്മാരവിടെ ഇടി കൂടിക്കൊണ്ടിരിക്കണ. പിന്നെ ഞാൻ മുളങ്കാടിന്റെ ഇടയിൽ കൂടെ നടന്നു. മുളങ്കാട് കാണാൻ നല്ല ഭംഗിയാ. അടുത്തത് പുള്ളിമാനുകളായിരുന്നു. കൊലയാളി ആനയെ കാണാൻ വേണ്ടി ഞാൻ പിന്നെയും മുമ്പോട്ട് കടന്നു. അടുത്തെത്താറായെന്ന് തോന്നുന്നു. എത്താറായി, എത്താറായി. ദൂരെ നിന്ന് ചങ്ങല കിലുക്കം കേക്കാം. ദേ ഉരുത്തം പോവണു. അയ്യോ, അത് കൊലയാളിയാനയല്ല. അവിടെയുള്ള ആനകളെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ നേരൊരു ചെറിയ ആന നടന്നു വന്നു. ഇതത്ര ചെറിയ ആന അല്ലല്ലോ. ഇത് ചെറുതാണ്. ആന പ്ലാവല ഇടക്കുവാണ്. ആയി, സൂപ്പർ. ചെറിയ ആനയും പ്ലാവല എടുത്തു. ഇതാണ് ഹരിപ്രസാദ്. കൊലയാളിയെ മാത്രം കണ്ടില്ല.
ദേ ആ ആനയ്ക്ക് മരുന്ന് വെച്ച് ചോറ് കൊടുക്കണോ? ഒലയാളിനെ കാണാൻ ഞാൻ ഉൾക്കാട്ടിലോട്ട് പോയി. അവന്റെ മണം വരണുണ്ട്. ഓ, ഇതായിരിക്കും അവന്റെ കൂട്. കണ്ടോ, ഇതാണ് അവന് മെരീക്കിയ കൂട്. കണ്ടോ കണ്ടോ, ദേ കിടക്കുന്നവൻ. ഓ, അവനെ കുളിപ്പിക്കുക. അവന്റെ ഒച്ച കേട്ടോ? അയ്യോ, എന്നാ കൊമ്പാ, എന്റെ പൊന്നാ. ദേ അവൻ എണീക്കുന്നു. ആ ചേട്ടനാ ഇവനെ നന്നാക്കി എടുത്തത്. എനിക്കിവനെ പേടിയൊന്നുമില്ല, കാരണം ഞങ്ങൾക്കിടയിൽ ഈ കിടങ്ങുണ്ടല്ലോ.